കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ഫീസ് പിരിക്കുന്നതിൽ കൊച്ചി കോർപ്പറേഷന് വൻ വീഴ്ച. പ്രതിവർഷം ലൈസൻസ് ഫീസ് ഇനത്തിൽ കൊച്ചി കോർപ്പറേഷന് നഷ്ടപ്പെടുന്നത് 10 കോടിയോളം രൂപ. പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങൾ പലതും പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ. കെട്ടിട നികുതി പിരിക്കുമ്പോഴും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ഫീസ് കൃത്യമായി പിരിക്കുന്നില്ലെന്ന് കൊച്ചി കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. എറണാകുളം ബ്രോഡ്വേയിലെ 2 ബിൽഡിംഗുകളിലെ 114 കടമുറികളിൽ ഒരെണ്ണത്തിന് മാത്രമാണ് ലൈസൻസ് ഉള്ളതെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം വിവരാവകാശ പ്രവർത്തകനായ ടി എൻ പ്രതാപന് നൽകിയ മറുപടിയിലാണ് ലൈസൻസ് ഫീസ് പിരിക്കുന്നതിലെ വീഴ്ച വ്യക്തമാക്കുന്നത്. രണ്ട് കെട്ടിടത്തിലെ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അപ്സര പ്ലാസയും പീറ്റർ പ്ലാസയും. ഇത് കഴിഞ്ഞാൽ ധാരാളം കെട്ടിടങ്ങളുണ്ട്. എറണാകുളം മാർക്കറ്റിലെ 200ഓളം കടകൾക്ക് കഴിഞ്ഞ 4-5 വർഷം മുമ്പ് വരെ ഒരു ലൈസൻസും ഇല്ലായിരുന്നു. ഇത്രയും കാലങ്ങൾ പ്രവർത്തിച്ചിട്ട് ജില്ലാ ലീഗൽ സർവീസ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു എ എം ബഷീർ എന്ന് പറഞ്ഞ ഒരു ജഡ്ജ് മാർക്കറ്റിൽ വന്നിരുന്നു. ഈ കടകളായി സംസാരിച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരം കടകൾക്കൊന്നും ലൈസൻസ് ഇല്ലാതെ. അന്ന് അദ്ദേഹം സംസാരിച്ച് ആ ഒരു വിധത്തിൽ അവന് ലൈസൻസ് എടുപ്പിക്കുക ചെയ്ത ഈ 113 കടകൾക്കും ലൈസൻസ് എടുത്താൽ ആ അതിനുള്ള തുക കൊച്ചി നഗരസഭയ്ക്ക് കിട്ടും. ഇതുപോലെ പരിശോധിച്ച് കഴിഞ്ഞാൽ ധാരാളം കടകൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അർദ്ധവാർഷിക കാലയളവിൽ 5 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കൊച്ചി കോർപ്പറേഷന് ലൈസൻസ് ഫീസ് പിരിക്കുന്നതിലെ വീഴ്ച കൊണ്ടുണ്ടാകുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് കടമുറികൾ പരിശോധിച്ച് ലൈസൻസ് ഫീസ് നിർണ്ണയിക്കേണ്ടത്. ലൈസൻസ് ഇല്ലാതെ വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കോർപ്പറേഷന് ലഭിക്കേണ്ട തൊഴിൽക്കരം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. ജനം, കൊച്ചി.